കുഞ്ഞ് ഈ ലോകത്തിലേക്ക് പിറന്നു വീഴുമ്പോൾ അത് തൻ്റെ നാവിൽ സ്വീകരിക്കുന്ന ആദ്യത്തെ സ്വാദായ മുലപ്പാൽ പിന്നീട് അവൻ്റെ ജീവിതത്തിൻ്റെ മുതൽക്കൂട്ടായി മാറുന്നു. പൂക്കൾ കൊടിയിലൂടെ സ്ഥാപിക്കപ്പെടുന്ന അമ്മയും കുഞ്ഞും തമ്മിലുള്ള ആദ്യ ബന്ധത്തെ അരക്കിട്ടിട്ട് ഉറപ്പിക്കുന്ന പ്രക്രിയയാണ് മുലയൂട്ടൽ. അതുകൊണ്ട് തന്നെ മുലപ്പാൽ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ്. മുലപ്പാലിലൂടെ കൈമാറ്റപ്പെടുന്ന സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും നന്മയുടെയും സ്വാദാണ് ഒരുവനെ മനുഷ്യനാക്കി തീർക്കുന്നത്. മുലയൂട്ടലിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും കുറഞ്ഞു വരുന്ന ഈ കാലഘട്ടത്തിൽ അതിൻ്റെ ഗുണമേന്മകളെക്കുറിച്ചും മുലയൂട്ടുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ജനങ്ങളെ ബോധവൽക്കരിക്കുവാൻ എല്ലാ വർഷവും ആഗസ്റ്റ് 1 മുതൽ 7 വരെ മുലയൂട്ടൽ വാരാചരണമായി നാം ആചരിക്കുന്നു. ഈ വർഷത്തെ മുലയൂട്ടൽ വാരാചരണത്തിൻ്റെ ആശയം മുലയൂട്ടൽ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്നുള്ളതാണ്. മുലയൂട്ടൽ വാരാചരണത്തിൻ്റെ ഈ വേളയിലേക്ക് നിങ്ങൾ ഏവരെയും സന്തോഷത്തോടെ ലസി കുടുംബം സ്വാഗതം ചെയ്യുന്നു. മുലയൂട്ടലിൻ്റെ നേട്ടങ്ങൾ. നിങ്ങളുടെ പൊന്നോമനയുടെ വളർച്ചയ്ക്കും സംരക്ഷണത്തിനും സഹായിക്കുന്ന എല്ലാവിധ പോഷക ഘടകങ്ങളും കൃത്യമായ അളവിൽ അടങ്ങിയിരിക്കുന്ന ഒരു സമീകൃത ആഹാരമാണ് മുലപ്പാൽ. ഇത് ഉദരാശയ രോഗങ്ങളെ തടയുകയും ദഹന പ്രക്രിയ എളുപ്പമാക്കി തീർക്കുകയും ചെയ്യുന്നു. അന്നജം, കൊഴുപ്പ്, മാംസ്യം, ധാതുലവണങ്ങൾ എന്നിവ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ അളവിൽ അടങ്ങിയിരിക്കുന്നു. കൃത്യമായ ഇടവേളകളിലുള്ള ശരിയായ മുലയൂട്ടൽ നിങ്ങളുടെ കുഞ്ഞിനെ അണുബാധയിൽ നിന്നും പോഷകാഹാരക്കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങളിൽ നിന്നും സംരക്ഷിച്ച് കുഞ്ഞിൻ്റെ ശരിയായ വളർച്ച ഉറപ്പാക്കുന്നു. ഏതൊരു സാമ്പത്തിക അവസ്ഥയിലുള്ളവരായാലും തങ്ങളുടെ കുഞ്ഞിന് ശരിയായ പോഷകാഹാരം കൃത്യമായ ഊഷ്മാവിൽ നൽകുവാൻ മുലപ്പാൽ സഹായിക്കുന്നു. കുഞ്ഞ് സ്വയം അമ്മയിൽ നിന്നും വലിച്ചു കുടിക്കുന്ന പാൽ തീർത്തും പരിശുദ്ധമാണ്. മുലപ്പാലിലൂടെ കുഞ്ഞ് അമ്മയിൽ നിന്നും സ്വാംശീകരിച്ച പ്രതിരോധ ശേഷി കുഞ്ഞിൻ്റെ വളർച്ചയുടെ ആദ്യഘട്ടങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള അലർജിയിൽ നിന്നും മറ്റു രോഗങ്ങളിൽ നിന്നും ഒരു പരിധിവരെ പൂർണ്ണമായ രീതിയിൽ സംരക്ഷിക്കുന്നു. മുലപ്പാൽ കുഞ്ഞിനെ ഹൃദയ സംബന്ധമായ രോഗങ്ങളുടെയും പൊണ്ണത്തടി പോലുള്ള മറ്റു രോഗങ്ങളുടെയും സാധ്യതാ നിരക്ക് കുറയ്ക്കുന്നു. ഒരമ്മ ജീവിതത്തിലുടനീളം നമുക്ക് നൽകിയ സ്നേഹവും കരുതലും പോലെ തന്നെ നാം കുഞ്ഞായിരിക്കുമ്പോൾ അമ്മയുടെ മുലപ്പാലിലൂടെ അമ്മ പകർന്നു നൽകിയ സംരക്ഷണവും വാത്സല്യവും കുഞ്ഞിനെ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വിവിധ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും തടയുന്നു. അമ്മയും കുഞ്ഞും തമ്മിലുള്ള ആത്മബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിനും അമ്മയിൽ ഒരു ആത്മസംതൃപ്തി ഉളവാക്കുന്നതിനും മുലപ്പാൽ ഏറെ പങ്കുവഹിക്കുന്നു. ഒരു നല്ല കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് കുട്ടികൾ തമ്മിലുള്ള പ്രായവ്യത്യാസം വളരെ അത്യന്താപേക്ഷിതമാണ്. ഇതുറപ്പാക്കുവാൻ കൃത്യമായ കാലയളവിലേക്ക് കുഞ്ഞിനെ മുലയൂട്ടുക. പ്രസവാനന്തരം അമ്മയുടെ ഗർഭപാത്രം ഗർഭധാരണത്തിന് മുൻപുള്ള അവസ്ഥയിലേക്ക് തിരിച്ചു വരുവാനും അണ്ഡാശയ സ്തനാർബുദത്തെ തടയുവാനും മുലപ്പാൽ ഏറെ സഹായകമാണ്. മുലയൂട്ടലിന് മുൻപുള്ള തയ്യാറെടുപ്പുകൾ. ഗർഭധാരണ സമയത്ത് ഗർഭാവസ്ഥയിൽ മുലക്കണ്ണുകളുടെ ആരോഗ്യം നിലനിർത്തുവാനായി അമ്മ എണ്ണ ഉപയോഗിച്ച് മുലക്കണ്ണുകൾ മസാജ് ചെയ്യുക. സ്തനങ്ങൾ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക. പ്രസവശേഷം അരമണിക്കൂറിനുള്ളിലും ശസ്ത്രക്രിയയ്ക്ക് ശേഷം 4 കുഞ്ഞിനെ മുലയൂട്ടണം. മുലയൂട്ടൽ ആരംഭിക്കേണ്ടത് അമ്മയുടെ സ്തനങ്ങളും കൈകളും അതോടൊപ്പം കുഞ്ഞും വൃത്തിയായതിനു ശേഷമാണ്. കുഞ്ഞിൻ്റെ ആവശ്യാനുസരണമോ 2 ഇടവിട്ടോ കുഞ്ഞിനെ മുലയൂട്ടേണ്ടതാണ്. സ്ഥാനങ്ങൾ. കുഞ്ഞിനെ കൈത്തണ്ടയിൽ താങ്ങിക്കൊണ്ട് കുഞ്ഞിൻ്റെ തല കൈക്കുഴിയിൽ വച്ച് തല അല്പം ഉയർത്തിപ്പിടിച്ച് മുലയൂട്ടാം. 2 കുഞ്ഞിനെ കൈത്തണ്ടയിൽ താങ്ങിക്കൊണ്ട് കുഞ്ഞിൻ്റെ തല കൈക്കുഴിയിൽ വച്ച് തല അല്പം ഉയർത്തിപ്പിടിച്ച് മറുകൈകൊണ്ട് തലഭാഗം താങ്ങുക. 3 ഇരുന്നതിന് ശേഷം ഇരുവശങ്ങളിൽ നിന്നും താങ്ങ് നൽകിയതിന് ശേഷം ഒരു തലയിണ മടിയിൽ വച്ച് കുഞ്ഞിൻ്റെ പുറം ഭാഗം തലയിണയിൽ ഊന്നുക. 4 കിടക്കയിൽ ഒരു വശം ചരിഞ്ഞു കിടന്ന് കുഞ്ഞിനെ അമ്മയുടെ നേരെ ചേർത്ത് കിടത്തി മുലയൂട്ടാം. മുലയൂട്ടൽ ആരംഭിക്കുന്നതിന് മുൻപ് അമ്മയുടെ ശാരീരികവും മാനസികവുമായ തയ്യാറെടുപ്പ് വളരെ അത്യാവശ്യമാണ്. അമ്മ സന്തോഷവതിയായിരിക്കാനും മുലയൂട്ടൽ ഫലപ്രദമാകുവാനും അമ്മയ്ക്കും കുഞ്ഞിനും മാത്രമല്ല പങ്കുള്ളത്. ഓരോ കുടുംബത്തിലും ഭർത്താവിനും അപ്പനമ്മമാർക്കും ബന്ധുജനങ്ങൾക്കുമെല്ലാം ഇതിൽ തുല്യ പങ്കാളിത്തമാണ്. അതുപോലെ തന്നെ സമൂഹത്തിലെ എല്ലാ ജനങ്ങൾക്കും ഇതിൽ ഉത്തരവാദിത്വമുണ്ട്.
സമൂഹത്തിലായാലും കുടുംബത്തിലായാലും എല്ലാവരുടെയും സഹകരണത്തോടെ മാത്രമേ ഒരു നല്ല മുലയൂട്ടൽ സാധ്യമാവുകയുള്ളൂ. മുലയൂട്ടുന്നതിന് മുൻപായി അമ്മ സ്വസ്ഥമായി ഇരിക്കുകയും ഒരു ഗ്ലാസ് പാലോ വെള്ളമോ കുടിക്കുകയോ ചെയ്യാം. കുഞ്ഞിൻ്റെ ചുണ്ടിൻ്റെ വശങ്ങളിൽ മുല കണ്ണുകൊണ്ടോ കൈവിരലുകൊണ്ടോ സ്പർശിക്കുന്നത് വഴി കുഞ്ഞ് സ്വമേധയാ ആ വശത്തേക്ക് വായി തുറക്കുകയും ആ സമയത്ത് കുഞ്ഞിൻ്റെ വായിലേക്ക് മുലക്കണ്ണ് വച്ചു കൊടുക്കുകയും ചെയ്യുക. കുഞ്ഞിന് കൃത്യമായ രീതിയിൽ പാല് ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുവാൻ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്നാമതായി, മുലക്കണ്ണിൻ്റെ ചുറ്റുമുള്ള കറുത്ത ഭാഗം കുഞ്ഞിൻ്റെ വായ്ക്കുള്ളിലാണോ എന്ന് ഉറപ്പുവരുത്തുക. രണ്ടാമതായി, കുഞ്ഞിൻ്റെ കീഴ്ച്ചുണ്ട് താഴ്ഭാഗത്തേക്ക് തള്ളി നിൽക്കുകയും കുഞ്ഞ് പാൽ വലിച്ചു കുടിക്കുന്നതിൻ്റെ ശബ്ദം കേൾക്കുകയും ചെയ്യും. മൂന്നാമതായി, കുഞ്ഞിൻ്റെ കവിൾത്തടങ്ങൾ കൃത്യമായ ഇടവേളകളിൽ വീർക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്നു. അമ്മയ്ക്ക് മുലയൂട്ടുമ്പോൾ കുഞ്ഞ് പാൽ വലിച്ചു കുടിക്കുന്നതായി മനസ്സിലാവുകയും മുലയൂട്ടലിന് ശേഷം സ്തനങ്ങൾ കൂടുതൽ മൃദുവായി കാണപ്പെടുകയും ചെയ്യുന്നു. മുലയൂട്ടലിന് ശേഷം, മുലയൂട്ടലിൻ്റെ സമയത്ത് മുലപ്പാലിനോടൊപ്പം ഒരു ചെറിയ അളവിലെങ്കിലും വായു കുഞ്ഞിൻ്റെ ആമാശയത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. ഇത് പാൽ തികട്ടി വരുന്നതിനിടയാക്കും. ഇത് തടയുവാനായി ഓരോ പ്രാവശ്യവും മുലയൂട്ടലിന് ശേഷം കുഞ്ഞിൻ്റെ പുറത്ത് തട്ടി ഈ വായു പുറത്തേക്ക് കളയേണ്ടതാണ്. ഇത് പല രീതികളിൽ ചെയ്യാം. ഒന്നാമതായി, കുഞ്ഞിനെ തോളിൽ കിടത്തി കുഞ്ഞിൻ്റെ വയറുഭാഗം തോളിൽ അമരുന്ന രീതിയിൽ കൈകൾ കുഴിയാകൃതിയിൽ പിടിച്ച് പുറം ഭാഗം അടിയിൽ നിന്നും മുകളിലേക്ക് തട്ടിക്കൊടുക്കുക. രണ്ടാമതായി, കുഞ്ഞിനെ മടിയിൽ താങ്ങിക്കൊണ്ട് തലഭാഗം താങ്ങിക്കൊണ്ട് പുറം ഭാഗം അടിയിൽ നിന്നും മുകളിലേക്ക് തട്ടുക. മൂന്നാമതായി, കുഞ്ഞിനെ കാൽ തുടകളിൽ കിടത്തി തലഭാഗം താങ്ങിക്കൊണ്ട് പുറം ഭാഗം അടിയിൽ നിന്നും മുകളിലേക്ക് തട്ടുക. വായു പോകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. നന്നായി പാൽ കുടിക്കുന്ന കുഞ്ഞ് നന്നായി ഉറങ്ങുകയും ഇടയ്ക്കിടെ മൂത്രമൊഴിക്കുകയും ചെയ്യുന്നു. അമ്മയ്ക്ക് കുഞ്ഞിനെ എപ്പോഴൊക്കെ മുലയൂട്ടാം? ദിവസത്തിൽ 2 മണിക്കൂർ ഇടവിട്ടോ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ആവശ്യാനുസരണമോ മുലയൂട്ടാം. ഒരു പ്രാവശ്യം 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ ഒരു സ്ഥലത്തിൽ നിന്നും മുലയൂട്ടുക. 7 ദിവസം പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ ഉദരത്തിന് 45 മുതൽ 60 mL വരെ പാൽ ഉൾക്കൊള്ളാനാകും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 6 മാസ കാലയളവിലേക്ക് കുഞ്ഞിന് മുലപ്പാൽ മാത്രമേ കൊടുക്കാവൂ. ആദ്യം വരുന്ന മഞ്ഞപ്പാൽ. മഞ്ഞ നിറത്തിൽ കാണപ്പെടുന്ന കൊഴുപ്പോട് കൂടിയ ഈ പാൽ മാംസ്യം, അന്നജം, ധാതു ലവണങ്ങൾ കൂടാതെ രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യമായ ഘടകങ്ങളെല്ലാം കൊണ്ടും സമ്പന്നമാണ്. ആദ്യത്തെ 3 മുതൽ 4 ദിവസത്തേക്കാണ് മഞ്ഞപ്പാൽ കാണപ്പെടുന്നത്. മഞ്ഞപ്പാലിന് ശേഷം കാണപ്പെടുന്ന പാൽ, ഇതിൽ ആദ്യം വരുന്ന പാൽ കുട്ടിയുടെ ദാഹം ശമിപ്പിക്കാൻ സഹായിക്കുന്നു. അതിനുശേഷം കാണപ്പെടുന്ന പിൻപാല് കൊഴുപ്പ്, ഊർജം എന്നിവയാൽ സമ്പന്നമാണ്. ഇത് കുട്ടിയുടെ ബുദ്ധിവികാസത്തിനും വളർച്ചയ്ക്കും സഹായിക്കുന്നു. അതിനാലാണ് ഒരു സ്ഥലത്തിൽ നിന്നും 10 മുതൽ 15 മിനിറ്റ് വരെ മുലയൂട്ടണം എന്ന് പറയുന്നത്. അമ്മ സ്വീകരിക്കേണ്ട ആഹാര രീതികൾ. ഒരു ആരോഗ്യവതിയായ അമ്മ ഒരു ദിവസം ശരാശരി 500 മുതൽ 900 mL വരെ മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കും. അതിനാൽ മുലയൂട്ടുന്ന ഒരമ്മയ്ക്ക് ഒരു ദിവസം 750 kcal ഊർജം സാധാരണയിൽ അധികമായി വേണ്ടിവരുന്നു. ഈ ഊർജം അമ്മയ്ക്ക് ഭക്ഷണത്തിൽ നിന്നുമാണ് ലഭിക്കേണ്ടത്. ഇതിനായി അമ്മ മാംസ്യം, കാൽസ്യം, അയൺ അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളമായി കഴിക്കുക. അതോടൊപ്പം മനസ്സിനും ശരീരത്തിനും സന്തോഷം നൽകുന്ന വ്യായാമങ്ങളിൽ ഏർപ്പെടുക. മുലപ്പാൽ ശേഖരിക്കുന്ന വിധം. ജോലിക്കാരായ അമ്മമാർക്ക് തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൃത്യമായ ഇടവേളകളിൽ കുഞ്ഞിൻ്റെ ആവശ്യാനുസരണം മുലയൂട്ടുവാൻ സാധിക്കാതെ വരാം. അതുപോലെ തന്നെ മാസം തികയാതെ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങൾക്കും പ്രായവളർച്ച എത്താത്ത കുഞ്ഞുങ്ങൾക്കും മുലപ്പാൽ വലിച്ചു കുടിക്കാൻ പ്രയാസമായിരിക്കും. ഇത് കുഞ്ഞുങ്ങളുടെ ക്ഷീണത്തിനും തളർച്ചയ്ക്കും കാരണമായേക്കാം. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ മുലപ്പാൽ പിഴിഞ്ഞ് ശേഖരിക്കാവുന്നതാണ്. അമ്മയ്ക്ക് തന്നെയോ വീട്ടിലുള്ളവരുടെ സഹായത്തോടെയോ സ്ഥലങ്ങളിൽ നിന്ന് കൈകൾ ഉപയോഗിച്ച് പാൽ പിഴിഞ്ഞെടുക്കാനാകും. ഇത് ചെയ്യുന്നതിന് മുൻപായി സ്തനങ്ങളും കൈകളും വൃത്തിയാക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനുശേഷം പാൽ പിഴിഞ്ഞെടുക്കാൻ ആരംഭിക്കുക. മുലക്കണ്ണുകളുടെ ഭാഗത്തുനിന്ന് മാത്രം പാൽ പിഴിയുന്നത് ഒരു തെറ്റായ രീതിയാണ്.
മറിച്ച് ഇടത്തെ കൈകൊണ്ട് സ്തനത്തിൽ താങ്ങ് നൽകിയതിനു ശേഷം മുലക്കണ്ണിന് ചുറ്റുമുള്ള കറുത്ത ഭാഗത്തിന്റെ മുകളിൽ നിന്ന് തുടങ്ങി പാൽ പിഴിഞ്ഞെടുക്കുക. ശേഖരിച്ച പാൽ വൃത്തിയുള്ള കുപ്പികളിൽ അടച്ചു സൂക്ഷിക്കുക. ഈ പാൽ ഫ്രിഡ്ജിൽ 3 ദിവസം വരെയും ഫ്രീസറിൽ 6 മാസം വരെയും സൂക്ഷിക്കാം. ഫ്രിഡ്ജിൽ നിന്നും എടുക്കുന്ന പാൽ ചൂടാക്കരുത്. അതിനു പകരം അന്തരീക്ഷ ഊഷ്മാവിൽ തണുപ്പ് മാറുന്നതുവരെ വയ്ക്കുക. അതിനുശേഷം കുഞ്ഞിന് നൽകാവുന്നതാണ്. മുലയൂട്ടലിൻ്റെ സമയത്തുണ്ടാകുന്ന പ്രശ്നങ്ങളും പരിഹാരങ്ങളും. പ്രശ്നങ്ങൾ അമ്മയെയും കുഞ്ഞിനെയും ബാധിക്കാം. 1. അമ്മയ്ക്ക് മുലയൂട്ടലിനോടുള്ള താല്പര്യക്കുറവ്. മുലയൂട്ടലിൻ്റെ ആവശ്യകത തിരിച്ചറിഞ്ഞുകൊണ്ട് അമ്മ യഥാസമയം തൻ്റെ കുഞ്ഞിനെ മുലയൂട്ടാൻ തയ്യാറാവുക എന്നതാണ് പ്രധാനം. 2. മുലക്കണ്ണുകളും കുഞ്ഞിൻ്റെ വായും തമ്മിലുള്ള ബന്ധം. ഈ ബന്ധം ശരിയാവാതെ വന്നാൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. ഇത് തടയുവാൻ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം പരമാവധി ശ്രദ്ധിക്കുക. 3. അമ്മയിലുള്ള മാനസിക പിരിമുറുക്കവും അസ്വസ്ഥതയും. മുലയൂട്ടൽ ആരംഭിക്കുന്നതിന് മുൻപ് അമ്മ ശാരീരികമായി വിശ്രമിക്കുകയും മാനസികമായി സന്തോഷത്തിലായിരിക്കാൻ ശ്രദ്ധിക്കുക. 4. ഓപ്പറേഷൻ കഴിഞ്ഞ അമ്മമാർ. ഇവർക്ക് വയറുഭാഗത്തിൻ്റെ അടിവശത്തായി തുന്നൽ ഉള്ളതിനാൽ നല്ല വേദന അനുഭവപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ വേദന കുറഞ്ഞ സ്ഥാനരീതി സ്വീകരിച്ചുകൊണ്ട് തൻ്റെ കുഞ്ഞിനെ മുലയൂട്ടുവാൻ എല്ലാ അമ്മമാരും താല്പര്യം പ്രകടിപ്പിക്കണം. 5. അമ്മയ്ക്ക് കുഞ്ഞിന് കൊടുക്കുവാൻ വേണ്ടത്ര പാലുൽപാദനം കുറഞ്ഞാലും മുലയൂട്ടൽ ഫലപ്രദമായില്ലെന്ന് വരാം. 6. സ്തനങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളായ സ്തനങ്ങളുടെ വീക്കം, നീര്, മുലക്കണ്ണുകളുടെ വിള്ളൽ, വരൾച്ച, ഉള്ളിലേക്ക് വലിഞ്ഞിരിക്കുന്ന മുലക്കണ്ണുകൾ എന്നിവയെല്ലാം കൊണ്ടും മുലയൂട്ടൽ തടസ്സപ്പെടാം. ഇതിനൊക്കെ കൃത്യമായ ചികിത്സാരീതികൾ ഇന്ന് ലഭ്യമാണ്. കുഞ്ഞിൻ്റെ തൂക്കക്കുറവ്, കുഞ്ഞിനുണ്ടാകുന്ന രോഗങ്ങൾ, മുലയൂട്ടലിൻ്റെ സമയത്തുള്ള വയറുകമ്പിക്കൽ, ജനിതക രോഗങ്ങൾ തുടങ്ങിയവ മുലയൂട്ടലിനെ തടസ്സപ്പെടുത്താം. ഇതിനും പരിഹാരമാർഗങ്ങൾ ലഭ്യമാണ്. മുലയൂട്ടുവാനുള്ള സൗകര്യങ്ങൾ ഇന്ന് പൊതുസ്ഥലങ്ങളിൽ പലയിടത്തും ലഭ്യമാണ്. മുലയൂട്ടൽ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന തിരിച്ചറിവാണ് ഗവൺമെൻറ്റും മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളും നാൾക്ക് നാൾ സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുലപ്പാലിൻ്റെ ഗുണങ്ങളും മഹത്വവും മുലയൂട്ടലിൻ്റെ പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് അതിനെ പരിപോഷിപ്പിക്കുന്ന ഒരു യുവതലമുറയാണ് നമുക്കാവശ്യം. ഈ സ്വപ്ന സാക്ഷാത്കാരത്തിനായി നമുക്കേവർക്കും കൈകോർക്കാം. ഈ ഒരു ചെറിയ അവതരണത്തിലൂടെ മുലയൂട്ടലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള അറിവ് എല്ലാവർക്കും ലഭ്യമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നന്ദി.